പ്രശ്നേക പന്തിനെ അറിയിക്കുന്നു. ഇങ്ങനെ ഇതായി കടന്നു വരുവാനും നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് സുസ്കരിപ്പാനും ദൈവം ഏറ്റവും അനുഗ്രഹീതമായ ദിവസങ്ങൾക്കായി ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞാൻ വചനത്തിൽ നിന്ന് സംസാരിക്കാതെ എൻ്റെ സാക്ഷ്യം പറയുന്നത് ഇങ്ങനെ നമുക്ക് വിഷമിക്കുക. എല്ലാവരും കൂട്ടി പള്ള സമയം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ ചില സാക്ഷ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. ഞങ്ങൾ മധ്യനഗരപ്പുറയിൽ നിന്നാണ് ഞങ്ങളുടെ പിതാക്കന്മാർ മലബാറിലേക്ക് പോയത്. ദീർഘമായ വർഷങ്ങൾ ഞങ്ങൾ മലബാറിൽ കർത്താവിനെ മലബാർക്ക് കർത്താവിനെ സേവിക്കുന്നവരായി. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ മലബാറിലെ ഞങ്ങളുടെ ജീവിതവും അന്നത്തെ സാഹചര്യവും നിർഭാഗ്യമെന്ന് വീണ്ടും പറയട്ടെ, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിട്ടാണ് ജീവിതം ആരംഭിച്ചത്. 10-ാമത്തെ വയസ്സ് മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായി എൻ്റെ ജീവിതം ഒത്തിരി കാരണങ്ങളുണ്ടാണ് ഇന്ന് ഞാൻ തോന്നുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു നല്ല പ്രായം, എൻ്റെ ജീവിതത്തിലൊരു നല്ല സമയം ഈ നശിച്ചു പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി തളർന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ സമസ്സുകൾ പഠിച്ച അനേക വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ആ വാക്യങ്ങളൊക്കെ പിന്നീട് എനിക്ക് പ്രയോജനപ്രദമായി തോന്നുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ ഓർക്കേക്ക് നല്ല ശബ്ദമുള്ള മനുഷ്യനാണ്, ഇപ്പോഴും നല്ല ശബ്ദമുണ്ട്, വൈകുന്നുണ്ടാണോ എന്നൊരു പ്രസംഗം. ഞാൻ ഉറക്കെ ഇല്ലാ സിദ്ധാന്ന് വിളിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ അന്തരാത്മാവിൽ നീ ചെയ്യുന്നത് ശരിയല്ലെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നുണ്ട്. ആ വാക്യങ്ങൾ വാസ്തവത്തിൽ ഇന്നത്തേത് തന്നെ ഈ ക്രൂശിന്റെ സാക്ഷിയാക്കി ദൈവം തീർത്തത്. ഇങ്ങനെ ഞാൻ അപ്പോഴും ഞങ്ങൾ ബന്ധുക്കോസ്തുകാരനാണ്. അതാണ് ഏറ്റവും രസകരമായ സംഭവം. ഞങ്ങൾ ബന്ധുക്കോസ്തുകാരാണ്. എൻ്റെ കല്യാണം നടന്നത് ബന്ധുക്കോസ്തുകാരാണ്. എൻ്റെ ഭാര്യ അതൊന്നും അറിയാതാണ് എൻ്റെ വിവാഹം കഴിച്ചത്. സ്വന്തം നാട്ടിൽ ഒരു പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ സ്വഭാവം ഒക്കെയായിരുന്നു, എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. അത് അങ്ങനെ എനിക്ക് പല വിവാഹങ്ങളിൽ വന്നപ്പോഴെല്ലാം ആളുകൾ എന്നെ കുറിച്ച് പറയാം, അയ്യോ അവനെ കൊണ്ട് കഴിച്ചു കൊടുത്തേക്കല്ലേ അവൻ തകർന്ന്, എന്നേക്കാൾ നല്ലത് കൊച്ചിനെ ഞങ്ങളുടെ നാട്ടിൽ പാർട്ടിയുണ്ട് കയറ്റി മുക്കിക്കൊല്ലുന്നതാണെന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ എനിക്കൊരു പാവപ്പെട്ട പെൺകുട്ടിയെ എൻ്റെ ഭാര്യയായി ജനിച്ചു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ ഗോവാൻ കഴിഞ്ഞ് അവരുടെ സഭയിൽ ചെന്നപ്പോൾ ഞാൻ നല്ല വെള്ള ഉടുപ്പുകയുണ്ടായിരുന്നെ. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, റസ്കൂസമ്മയുടെ ഹസ്ബൻഡ് ഇന്ന് പ്രസംഗിക്കാൻ പോകാൻ പറഞ്ഞു. ഞാൻ നല്ല സൂപ്പർ പ്രസംഗം നടത്തി. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെയാണല്ലോ നിന്റെ ഭാര്യയുടെ പ്രതാവായി കഴിയുന്നവർ പറഞ്ഞു. എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസംഗിക്കുന്നുണ്ട്. വേദപുസ്തകം ഞാൻ ആദ്യമോടെ എത്ര പ്രാവശ്യം വായിച്ചത് എനിക്കിപ്പോഴും അറിയത്തില്ല. വായിച്ചത് ഗുണപ്പെടാൻ വേണ്ടിയൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വായിച്ച് പൊരുത്തപ്പെടുത്താൻ വേണ്ടിയാണ് വായിച്ചത്. എനിക്ക് പ്രസംഗിക്കാൻ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഏറ്റവും തകർന്ന ഒരു ജീവിതമായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ ഭവനത്തിൽ വന്ന് ഞങ്ങൾ അധികം നാൾ വീട്ടിൽ താമസിച്ചില്ല, മറ്റുള്ള താമസം എന്നെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ അന്വേഷിച്ച് വരുമ്പോഴാണ് എൻ്റെ പാവപ്പെട്ട ഭാര്യ മനസ്സിലാക്കുന്നത് ഈ ഈ ഇങ്ങനെ ഒരു മനുഷ്യനെയാണല്ലോ ഞാൻ വിവാഹം കഴിച്ചത്. അങ്ങനെ തകർന്ന ജീവിതത്തിന്റെ ഉടമയായി ഞാൻ പോകുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവം കൃപയ ഭാഗ്യവശ എന്നെ സന്ദർശിക്കുവാൻ ജീവിതത്തിന് കാരണമായി. ഹല്ലേലൂയ. 1980-കളിൽ ഒരു മടങ്ങി വരവിന്റെ കാലമായി ദൈവം എനിക്ക് നൽകി. 1979-ലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. 1980-കളിൽ തമ്പുരാൻ എന്നെ സന്ദർശിച്ചു. ശക്തമായ ദൈവീയ ദൂതുകൾ ദൈവത്തിന്റെ ശബ്ദങ്ങൾ ഞാൻ കേട്ടു തുടങ്ങി. ദൈവനെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 1980 മുതൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണെന്ന് പറയാം. 1980, 1981, 1982 ഈ കാലഘട്ടത്തിലൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള സമയമാണ്. അന്ന് മലബാറിൽ ഞാൻ ഇങ്ങനെ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ കത്തിയ ദൈവത്തിൻ്റെ വചനവും സുവിശേഷാത്മാവും എന്നെ ഒരു പേപ്പട്ടിയെ പോലെ മലബാറിലൂടെ ഓടിച്ചു. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഞാൻ പോകാത്ത ഒരു സ്ഥലവും ബാക്കി എല്ലായിടത്തും പോയി കർത്താവിനെ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. മലബാറിൽ ഒത്തിരിയിടങ്ങളിൽ സൈക്കിൾ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ദിവസങ്ങളോളം സൈക്കിൾ യാത്ര ചെയ്ത് കർത്താവിനെ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അങ്ങനെ 86-ൽ ബൈബിൾ കോളേജിൽ പഠിക്കാനായി കർത്താവ് അവസരം ഒരുക്കി. 86-ലെ പഠനം കഴിഞ്ഞ് 87-ൽ ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് ഈ തമ്പിശാലിയൊക്കെ വീടിൻ്റെ അടുത്ത് കടന്നു നിൽക്കാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കിയത്. അവിടെ വന്നപ്പോഴും അവിടെ ധാരാളം ചെറുപ്പക്കാരെ കൂട്ടി
ഐപിസിയുടെ പി ഒ പിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി, അങ്ങനെ ധാരാളം കവല പ്രസംഗങ്ങൾ നടത്തി, ക്യാമ്പുകൾ നടത്തി. കഴിഞ്ഞ ദിവസം ദേവദാസൻ പറഞ്ഞു, ഞാൻ പോയി പ്രസംഗിച്ച ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാം. അവിടെ ഞാൻ ധാരാളം കവല പ്രസംഗം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോ അങ്ങനെയൊക്കെ ഞാൻ പ്രവർത്തിച്ചു വരുമ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ എപ്പോഴും ഒരു പറ്റം ചെറുപ്പക്കാരുമായി ഇങ്ങനെ യാത്ര ചെയ്ത് പ്രസംഗിക്കാൻ, എപ്പോഴും എന്നെ കുറിച്ച് കുറച്ച് ചെറുപ്പക്കാരുമായി പോകാനുള്ള മാർഗത്തെ കുറിച്ചും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഉദ്യമിപ്പിച്ചത് ബൈബിൾ സ്കൂൾ തുടങ്ങാനായിട്ട്. അങ്ങനെയാണ് 92 ഞാൻ ഒരു ചെറിയ ബൈബിൾ സ്കൂള്, ഒരു വീട് വാടകയ്ക്കെടുത്ത് ആ വീട്, ആ വീട് തന്നെ ഇപ്പോഴും അത് പിന്നൊരു ദൈവദാസൻ ഞങ്ങൾക്ക് ആ സ്ഥലവും കിട്ടുമോ വാങ്ങിച്ചു തന്നു. അത്ഭുതം നടന്ന സ്ഥലമാണ്, ഭയങ്കര അത്ഭുതം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വാഗതത്തെ നമ്പിച്ചാൽ അറിയാം. അവിടെ ആ സ്ഥലവും കിട്ടുമ്പോൾ ഞങ്ങൾ ഒരാൾ വാങ്ങിച്ചു തന്നതും, ഇന്നും ആ സ്ഥാപനം അവിടെ നടക്കുന്നതും, അവിടെ കിടന്ന് പണിത കെട്ടിടങ്ങളുടെ പുറകിലെ ദൈവപ്രവൃത്തി എല്ലാം അറിയാവുന്ന ഒരാളാണ് ഈ നമ്പിചാരി. കുറേയൊക്കെ അവർ കുറച്ച് സമയത്തൊക്കെ അവിടെ കണ്ടിട്ടുണ്ട് ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ധാരാളം അത്ഭുതം കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ തുടങ്ങി ഞാൻ, എനിക്ക് അത് തുടങ്ങുമ്പോൾ ആളുകൾക്ക് എന്നെ കളിയാക്കിയിട്ടുണ്ട്, ഇത് നടക്കുമോ, ഇത് മുൻപോട്ട് പോകുമോ. മുമ്പേ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ കളിയാക്കിയവർക്ക് പിന്നെ അവർക്ക് പഠിക്കാനായി, പിന്നെ അവരുടെ മക്കൾ കൊണ്ട് പഠിക്കാനായി. ദൈവത്തിന്റെ സ്തോത്രം. കഴിഞ്ഞ 24 ദൈവം ഞങ്ങളെ നടത്തിയത് അത്ഭുതത്തിന്റെ വഴികളിലൂടെയാണ്. ഇന്ന് ആരും വിശ്വസിക്കത്തില്ല ഇത് വിശ്വാസമേൽക്കുന്ന ഒരു വേലയുള്ള കാലമല്ല. സപ്പോർട്ടുണ്ടോ, വർക്ക് ചെയ്യാം, എത്ര രൂപ തരും, മാസമൊക്കെ തരും എന്നൊക്കെ ചോദിക്കുന്ന കാലത്തേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. എന്നാൽ ഞാൻ ഇന്നും പറയാം, ഇന്നും വിശ്വാസമേലയ്ക്ക് വിലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന മനുഷ്യനാണ്. ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുകയാണ്. 24 കൊണ്ട് 350 കുഞ്ഞുങ്ങളെ ദൈവദിനം പഠിപ്പിച്ച് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് അയക്കാൻ സർവശക്തരായ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വിട്ട് കർത്താവിനെ വേണ്ടി ബന്ധപ്പെടുന്ന ഒരു തീരുമാനത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ്. സുവിശേഷം പ്രസംഗിച്ച് കിട്ടുന്ന പണം കൊണ്ട് സ്വകാര്യ സ്വത്തുകൾ സമ്പാദിക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കൃപയാൽ ഇന്നുവരെ ആ തീരുമാനത്തിൽ നിൽക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ സ്വന്തമായി അമ്മച്ചറിയാം, അന്നൊരു പണിന്റെ അങ്ങ് വാങ്ങി തന്ന വീട്ടിലാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത്. എന്റെ മോന് എനിക്ക് സുഖമില്ലാതെ വന്നപ്പം, വിസ യാത്ര ചെയ്യാൻ പ്രയാസം വന്നപ്പം അവൻ മേടിച്ചതൊരു കൊച്ചു കാറാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. മരിക്കുന്നവരെയും ഞാൻ കർത്താവ് തരുന്ന ഈ വേറെ ചെയ്യാൻ എനിക്ക് ആയുസ്സും ആരോഗ്യം ദൈവം തരുന്ന കാലവും സുവിശേഷം പ്രസംഗിച്ച് ലഭിക്കുന്ന പണം സ്വകാര്യ സ്വത്തുക്കൾ ഉണ്ടാകുന്നത് എന്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവരെയൊക്കെ പഠിപ്പിച്ചു, ഒരു വിധം പഠിപ്പിക്കാൻ കർത്താവ് കൃപ ചെയ്തു. മണിമായി ജോലിയും കർത്താവിന്റെ വേലയോട് ബന്ധത്തിലും അവരായിരിക്കുന്നു. അതിലും എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച എന്റെ മൂത്ത മോന് സൗദി അറേബ്യയിൽ കർത്താവിന്റെ വേലയും ചെയ്യുന്നു. മനോഹരമായ ഒരു ജോലി അവനുണ്ട്. എന്റെ ഇളയ മോനും എന്നോട് കൂടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. എനിക്ക് അവനും ഞാനോട് ഒന്നിച്ച് കവലെ പ്രസംഗിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അവൻ ചില മണ്ഡലമൊക്കെ വിളിച്ച് പറയുമെങ്കിലും ഞാൻ പോയി അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാലും കവലയിലൊക്കെ പ്രസംഗിക്കാൻ അറിയാം, ചർച്ചയിൽ പ്രസംഗിക്കും, പഴു കോളേജിൽ ഉത്തരവാദിത്തങ്ങൾ അവൻ ചെയ്യുന്നതിൽ പ്രാർത്ഥിക്കുന്നൊരു ദൈവം ചെയ്തത്. എന്റെ രാവിലെ ഞാൻ അവനോട് ദീർഘനേരം മിനിസ്ട്രിയെ കുറിച്ച് സംസാരിക്കാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഒന്നിച്ച് കുടുംബമായി കർത്താവിന്റെ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുകയാണ്. ഞങ്ങളുടെ കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ വിശ്വാസം തുടങ്ങി, ഇന്നും വിശ്വാസം നടത്തപ്പെടുകയാണ്. എന്നോട് ഇന്നലെ ഭാഷ ചോദിച്ചു, എങ്ങനെയാ ഇത്രയും വലിയ സ്ഥാപനം എന്നെ നടത്തിക്കൊണ്ട് 1.5 ലക്ഷം രൂപ ഒരു മാസം എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, എന്റെ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുന്നു പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കത്തില്ല. എന്റെ കയ്യിൽ ബൈബിൾ കോളേജിൽ ഒരു പ്രൊഫഷൻ ഉണ്ട്. ഞാൻ സൗദി അറേബ്യയിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ ധാരാളം കൊടുത്തിട്ടുണ്ട് മകന്റെ കയ്യിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാമോ ചില സന്ദർഭങ്ങളിൽ ബൈബിൾ കോളേജിൽ എല്ലാം തീർന്ന് ശൂന്യമാകുന്ന സമയത്ത് എന്റെ മോനും ഞാനും ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥികളോട് ഷെയർ ചെയ്യും, അവരെല്ലാം ഒന്നിച്ചിരുന്ന് കടകളെ കൊടുത്ത് പ്രാർത്ഥിക്കും, പിറ്റേ ദിവസം ദൈവം അത്ഭുതം ചെയ്യും. ഞങ്ങൾക്കൊരു മെസ്സാണ് ഉള്ളത്. ആ മെസ്സിലാണ് കഴിഞ്ഞ 24 ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും ആഹാരം കഴിക്കുന്നത്. ബൈബിൾ കോളേജും ഞങ്ങൾക്ക് ഒറ്റ മെസ്സാണ്. അത് അറിയാതെ നമ്പിച്ചാണുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ ഒരു സന്തോഷമുണ്ട്. കാരണം ഇതൊന്നും ആരും വിശ്വസിക്കുന്നത് ഇന്നത്തെ കാലത്ത്. കാരണം ബൈബിൾ കോളേജ് നടത്തുന്ന ആളുകളൊക്കെ വലിയ പണക്കാരും വലിയ വീടും സൗകര്യമായിട്ട് അവർ ജീവിക്കും. പിള്ളേരെ സാധാരണ ഒരു ഒരു ചാണകം കൊണ്ടിടും. അങ്ങനെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ